ഹായ് ഫ്രണ്ട്സ്, മെഗ്മേ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇത് നമ്മൾ പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് ആണ് നമ്മൾ ഈ ഇടിയപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കൂടിപ്പോയോ അല്ലെങ്കിൽ കുറഞ്ഞു പോയോ എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇടിയപ്പത്തിന് ഇവിടെ ഞാൻ 1.5 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആദ്യം തന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് അങ്ങനെ അളവൊന്നുമില്ല, ഏകദേശം ഒരു ദോശയുടെയൊക്കെ മാവിൻ്റെ ആ ഒരു പരുവത്തിന് വേണം നമ്മുടെ മാവ് കലക്കിയെടുക്കാനായിട്ട്. അതിനിപ്പോൾ ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിച്ചിരി കൂടുതലായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ദാ ഞാനിവിടെ ഇത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ടേസ്റ്റ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കലക്കിയെടുത്തത്. അതിന് പകരം തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലും പൊടി കലക്കിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ ഈ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളൂ. ഇനി നമ്മൾ കലക്കിയെടുത്ത മാവ് നല്ല ചൂടായിട്ടിരിക്കുന്ന ഒരു പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പാൻ നല്ല ചൂടായിട്ടിരിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും ശരിയാവില്ല. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ വേണം വെള്ളം ചേർക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പവും കിട്ടും. പിന്നെ ഈ വെള്ളം കൂടി പോകുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു പോരുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്ന വരെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പം നോൺ സ്റ്റിക്ക് ആയത് കാരണം സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. സാധാരണ ചീനിച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സൈഡിൽ ഒട്ടിപ്പിടിക്കും. അപ്പം നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് കണ്ടില്ലേ, ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടും പയ്യൊന്ന് ആറും. അതിനുശേഷം നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് സേവനാഴിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈകൊണ്ട് പിടിക്കാവുന്ന ഒരു പരുവത്തിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിപ്പോൾ ഇത് രണ്ടാക്കിയിട്ടാണ് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. രണ്ടിതായിട്ട് ഞാൻ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചുറ്റിച്ച് കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് തന്നെ ഇത് നമ്മുടെ മാവ് വരുന്നുണ്ട്. നമ്മൾ സാധാരണ വാട്ടിയെടുത്തിട്ട് കുഴയ്ക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇടിയപ്പം ഇവിടെ നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്താ പറയുക, ഒരു ടെൻഷനും ഇല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് ഇടിയപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു ഇടിയപ്പത്തിനുള്ളത് ഞാനിവിടെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ പോലെ തന്നെ അപ്പച്ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ എന്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം, കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും, കാരണം പൊടി ഓൾറെഡി ഇവിടെ കുക്കായത് കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റേപ്പാട് വാട്ടിയെടുക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ആദ്യം വെച്ചത് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇടിയപ്പം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഈ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടും. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.